ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ മന്ത്രി എ സി മൊയ്തീനെതിരെ സി പി എമ്മിൽ പടയൊരുക്കും. അഭിമാന പദ്ധതിയായ പാർട്ടിയും സർക്കാരും ഉയർത്തിക്കാട്ടിയ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരായ ആരോപണങ്ങൾ മന്ത്രിയുടെ വഴിവിട്ട നീക്കങ്ങളെ തുടർന്ന് ആണ് എന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി എടുത്ത് ലൈഫ് മിഷനിലെ എ സി മൊയ്തീന്റെ വഴിവിട്ട ഇടപെടലുകൾ ചർച്ച ചെയ്തു. വീണുകിട്ടിയ ലൈഫ് മിഷൻ വിവാദം എ സി മൊയ്തീനെതിരെ ശക്തമായ ആയുധമാക്കുകയാണ് തൃശൂരിലെ സി പി എം നേതാക്കൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിശിതമായ വിമർശനമാണ് എ സി മൊയ്തീനെതിരെ ഉയർന്നത്. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി മന്ത്രി പ്രവർത്തിക്കുന്നുവെന്നാണ് ആക്ഷേപം. സി പി എം നിയന്ത്രണത്തിലുള്ള വടക്കാഞ്ചേരി നഗരസഭയും പദ്ധതിയിലോ വിവാദത്തിലോ തങ്ങൾക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി രംഗത്തിറങ്ങിയതും പാർട്ടിയിൽ മൊയ്തീനെതിരായ നീക്കങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. സാമ്പത്തിക ആരോപണവും പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മന്ത്രി എ സി മൊയ്തീൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലൈഫ് പദ്ധതിക്കെതിരായ ആരോപണങ്ങൾ സജീവമായി നിർത്താനാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും തീരുമാനം. കരാറിൽ മാത്രമല്ല നിർമ്മാണത്തിലും അപാകതകൾ ഉണ്ടെന്ന ആരോപണമായി ബി ജെ പി രംഗത്തെത്തി കഴിഞ്ഞു. ഇതൊരു തൊഴുത്തു പണി എന്നതുപോലെയാണ്, ഒരു ഉറപ്പുമില്ലാത്ത പണി. ഇനി ഏറ്റവും രസകരമായ രണ്ട് കാര്യം, ആരാണ് പണിയുന്നത്? സബ് കോൺട്രാക്ടർമാരാണ്. ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ച് സംസാരിച്ചു, യൂണിറ്റ് ആക്കിലെ ആൾക്കാർ ആരുമില്ല, സബ് കോൺട്രാക്ടർമാരാണ്. എഞ്ചിനീയേഴ്സ് ഇല്ല, സൂപ്പർവൈസേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും നാളെ എന്തെങ്കിലും അപകടം പറ്റിയാൽ ആര്? ഗവൺമെന്റ് ഏറ്റെടുക്കില്ല, ഗവൺമെന്റിന് ബന്ധമില്ല. 33 ഏക്കർ ഭൂമി അവിടെ കിടന്നിട്ട് ആ ഭൂമി വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ് മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഈ കാട്ടിൽ ഇത് വെച്ചിരിക്കുന്നത്, ഈ തട്ടിപ്പ്. അപ്പം അതുകൊണ്ട് കരാറിൽ മാത്രമല്ല തട്ടിപ്പ്, നിർമ്മാണത്തിലും തട്ടിപ്പാണ് ലൈഫ് പദ്ധതിയിലെ വടക്കാഞ്ചേരി സമുച്ചയം. ലൈഫ് പദ്ധതിയുടെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷമേ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ പാടുള്ളൂവെന്ന് ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ജനം, തൃശൂർ.